അങ്ങനെ തുടർച്ചയായി രണ്ടാം മത്സരത്തിനും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഇന്ത്യക്ക് വിജയം. 81-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ ഒരു പവർഫുൾ ഷോട്ടിലൂടെ നേടിയ ഗോളിലാണ് ഇന്ത്യ വിജയം നേടിയത്. മംഗോളിയക്കെതിരെ ഇറങ്ങിയ ടീമിൽ നിന്നും വലിയ ചേഞ്ച് വരുത്തിയാണ് വൻവാത്തുവിനെതിരെ കോച്ച് ചിമാച്ച് ആദ്യ 11-നെ കളത്തിലിറക്കിയത്. മംഗോളിയക്കെതിരെ കാഴ്ചവെച്ചതുപോലെ അത്ര മികച്ച രീതിയിലല്ലായിരുന്നു ഇന്ത്യ ഇന്നലെ കളിച്ചിരുന്നത്. ഫിഫ റാങ്കിങ്ങിൽ ഏറെ പിന്നിലുള്ള വൻവാത്തുവിനെതിരെ വളരെ വിയർത്തായിരുന്നു ഇന്ത്യ വിജയം നേടിയത്. മത്സരത്തിലേക്ക് വന്നാൽ വളരെ കോൺഫിഡൻസോടെ ആയിരുന്നു ഇന്ത്യ കളത്തിൽ ഇറങ്ങിയിരുന്നത്. മികച്ച രീതിയിൽ തന്നെ ആദ്യം മുതൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തി. എന്നാൽ വൻവാത്തു വളരെ സോളിഡ് ആയിട്ടാണ് ഇന്ത്യക്കെതിരെ ഡിഫെൻഡ് ചെയ്തത്. ആദ്യ പകുതിയിലെ കളി നോക്കിയാൽ രണ്ട് ടീമുകളും പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിൽ വളരെ മോശമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വൻവാത്തു ലോങ് ബോളിലൂടെ വിങ് വഴി അറ്റാക്ക് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമായിട്ടായിരുന്നു കളിച്ചത്. പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ അവർ ശ്രമിച്ചിരുന്നതേ ഇല്ല. മിക്കതും മിസ് പാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ഇന്ത്യക്ക് ബോൾ കിട്ടാൻ അധികം വിയർക്കേണ്ടി വന്നില്ല. പക്ഷേ വൻവാത്തുവിനെ പോലെ തന്നെയായിരുന്നു ഇന്ത്യയും. പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിങ്ങിൽ ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യ വളരെ മോശമായിരുന്നു. പക്ഷേ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഇന്ത്യ വളരെ നല്ല നിലവാരമാണ് പുലർത്തിയിരുന്നത്. വൺ ടച്ച് പാസിലൂടെ അതിവേഗ കൗണ്ടർ അടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിലേക്കുള്ള പാസ് അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്ന രീതിയിൽ ആ കൗണ്ടർ അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യ പൂർണ്ണ പരാജയമായിരുന്നു. 32-ാം മിനിറ്റിലാണ് ഇന്ത്യ ഓൺ ടാർഗറ്റിൽ ആദ്യ ഷോട്ട് എടുക്കുന്നത്. ലിസ്റ്റൺ കൊളാസോ ആയിരുന്നു ഷോട്ട് എടുത്തത്. പിന്നീട് ആദ്യ പകുതിയിൽ 1-2 നല്ല അറ്റാക്ക് കൂടി ഇന്ത്യ നടത്തിയിരുന്നു. ആദ്യ മത്സരം വെച്ച് താരതമ്യം ചെയ്താൽ മിഡ്ഫീൽഡിലെ ക്രിയേറ്റിവിറ്റിയും ഫ്ലൂയിഡിറ്റിയും നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഇന്ത്യക്ക്. മംഗോളിയക്കെതിരെ സഹൽ, അപ്പുയ, താപ്പ എന്നിവർ കളിച്ചതുപോലെ റൗളിൻ ബോർജസ്, രോഹിത്, ലിസ്റ്റൺ കൊളാസോ എന്നിവർക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല. മത്സരം ഏകദേശം 60 മിനിറ്റ് എത്തിയതുവരെ വൻവാത്തുവിനെതിരെ കാര്യമായ നീക്കങ്ങളൊന്നും ഇന്ത്യക്ക് നടത്താൻ സാധിച്ചില്ല. 60 മിനിറ്റിന് ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഇന്ത്യ പോകുന്നത്. മിഡ്ഫീൽഡ് താരങ്ങളെ പൂർണ്ണമായും പിൻവലിച്ച സ്റ്റിമാച്ച് സഹൽ, ജീക്സൺ, താപ്പ എന്നിവരെ കളത്തിലിറക്കി. പിന്നീടാണ് ഇന്ത്യ അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടി മൂർച്ച കൂട്ടുന്നത് കണ്ടത്. ലെഫ്റ്റ് വിങ് കേന്ദ്രീകരിച്ചായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇന്ത്യയുടെ ഭൂരിഭാഗം അറ്റാക്കും വന്നത്. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. 80-ാം മിനിറ്റ് വരെ ഒരു ഗോൾ നേടാൻ ഇന്ത്യ പല രീതിയിൽ അറ്റാക്ക് ചെയ്തു നോക്കി. പക്ഷേ വൻവാത്തു ഡിഫൻഡേഴ്സ് ഇന്ത്യൻ അറ്റാക്കേഴ്സിനെ പൂട്ടിക്കെട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മിക്കപ്പോഴും ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നതിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ബോക്സിനുള്ളിൽ എത്തിയാലും ഷോട്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും പാസ് നൽകാനായിരുന്നു ലിസ്റ്റൺ, നന്ദകുമാർ ഉൾപ്പെടെയുള്ള താരങ്ങൾ ശ്രമിച്ചത്. നന്ദകുമാറിന്റെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരമായിരുന്നു ഇന്നലെ കഴിഞ്ഞത്. ഒടുവിൽ 80-ാം മിനിറ്റിലാണ് ഇന്ത്യക്ക് ആദ്യ ഗോളും മത്സരത്തിലെ ഏക ഗോളും നേടാൻ കഴിഞ്ഞത്. ലെഫ്റ്റ് വിങ്ങിൽ സുഭാഷിഷ് ബോസ് ഒരു മനോഹര റണ്ണിലൂടെ ബോൾ ഓടിയെടുത്തതിന് ശേഷം ബോക്സിലേക്ക് നല്ല രീതിയിൽ ഒരു ക്രോസ് കൊടുക്കുകയായിരുന്നു. സുനിൽ ഛേത്രി, സാഹൽ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് ബോക്സിൽ ഉണ്ടായിരുന്നു. സുനിൽ ഛേത്രിയിലേക്ക് വന്ന ബോൾ താരം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഒരു പവർഫുൾ ഹാഫ് വോളിയിലൂടെയായിരുന്നു ഛേത്രി ആ വിജയ ഗോൾ നേടിയത്. ഗോൾ നേടിയ ശേഷം ഇന്ത്യ പിന്നീട് കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് കളിച്ചത്. അനിരുദ്ധ് ഥാപ്പയുടെ ബോക്സിന് വെളിയിൽ നിന്നും വന്നൊരു ഷോട്ട് ഗോൾ വീഴും എന്ന് കരുതിയതായിരുന്നു. എന്നാൽ വൻവാത്തു ഡിഫൻഡർ ഒരു വേൾഡ് ക്ലാസ് ഡിഫൻഡിങ്ങിലൂടെ അത് തടയുന്നത് കണ്ടിരുന്നു. അങ്ങനെ മത്സരം ഇന്ത്യ വിജയിച്ചു. 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മാത്രമാണ് ഇന്ത്യ ഇന്നലെ അടിച്ചത്. വിജയത്തോടെ ഫൈനൽ പ്രവേശിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം 2 റാങ്ക് കൂടി മെച്ചപ്പെടുത്തി ഇന്ത്യ 101-ൽ നിന്നും ഫിഫ റാങ്കിങ്ങിൽ 99-ലേക്ക് എത്തുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നേടാൻ ഇന്ത്യക്ക് സാധിക്കുമായിരിക്കും. എന്നാൽ ഏഷ്യൻ കപ്പിലേക്ക് പോകുമ്പോൾ ഈ കളി പോരാ. മത്സരത്തിലെ എടുത്തു പറയേണ്ട പ്രകടനം റൈറ്റ് വിങ്ങർ നൗറം മഹേഷ് സിംഗിന്റെയാണ്. അത്രത്തോളം മികച്ച പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തത്. ഇരുവിങ്ങിലും മാറി മാറി കളിച്ച താരം മികച്ച റണ്ണിങ്ങും ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങും എല്ലാം മത്സരത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. വളരെ നല്ല കളിയായിരുന്നു താരം പുറത്തെടുത്തത്. ഒപ്പം മത്സരം അവസാനിക്കുന്ന സമയത്ത് കാണികളെ എന്റർടൈൻ ചെയ്യിക്കാൻ മിടുക്കുള്ള നമ്മുടെ സഹലിന്റെ സ്കിൽസും ഡ്രിബിളിങ്ങും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. വ്യാഴാഴ്ച ലബനനെതിരെയാണ് ഇന്ത്യയുടെ 3-ാമത്തെ മത്സരം. ഫൈനൽ ഞായറാഴ്ചയാണ്. ഇന്നലത്തെ മത്സരത്തിലൂടെ സുനിൽ ഛേത്രി കരിയറിലെ 86-ാം ഗോളായിരുന്നു നേടിയത്. എന്തായാലും വരും മത്സരങ്ങളിൽ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്.